ത്രയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഏവങ്കേലിയോൻ വിശുദ്ധ കുർബാനയുടെ വായനാഭാഗം വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം, കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിക്കാൻ കർത്താവ് പറയുന്നതാണ്. ഇത് കുറച്ചും കൂടെ നമുക്ക് വ്യക്തമാകണമെങ്കിൽ ഇന്ന് സന്ധ്യയുടേത് പ്രഭാതത്തിൻ്റെത് കൂടി ചേർത്ത് വായിക്കണം. വായിക്കുമ്പം കുറച്ചും കൂടെ ആ പറഞ്ഞ പ്രയോഗത്തിൻ്റെ ഗൗരവം നമുക്ക് പിടികിട്ടും. രസകരമായ വസ്തുത, ഈ 3 വായനകൾക്കും ഇടയ്ക്ക് ഒരാളെ മരിച്ചുയർപ്പിക്കുന്ന ഒഴിച്ചാൽ ബാക്കിയെല്ലാം, അതുമാത്രമേ വിട്ടു മാറിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒരു തുടർ സംഭവമാണ്. ഒരു പക്ഷേ ഒരു ദിവസം തന്നെ സംഭവിച്ചതാകാം. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 14:34 മുതലാണ് സംഭവങ്ങൾ പറഞ്ഞു വരുന്നത്. മത്തായി സ്ലീഹ തുടക്കത്തിൽ പറയുന്നത് കർത്താവ് ഗന്നസേരത്തിൻ തടാകത്തിന് കരയ്ക്കെത്തിയപ്പോൾ അവിടുത്തുകാരവരെ തിരിച്ചറിഞ്ഞു. അത് വലിയ കാര്യം കേട്ടോ. ഈ തിരിച്ചറിയുക എന്നത് വലിയ കാര്യം. നമുക്ക് പലതും അറിയാം, പലരെയും തിരിച്ചറിവ് നമുക്കില്ല. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ രുചിച്ചറിവ് വേണം, അനുഭവത്തിൽ നിന്ന് വേണം. ദൈവം എനിക്കെല്ലാമാണെന്ന് തോന്നണമെങ്കിൽ അത് നമ്മുടെ ഒരു രുചിച്ചറിവിൻ്റെ ഫലമായിരിക്കണം, എന്നാലേ ആ തിരിച്ചറിവ് കിട്ടുള്ളൂ. ഈ മർക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതുമ്പോൾ തുടക്കം പറയുന്നത് യെരുശലേമിൽ തൻ്റെ പിതൃനഗരത്തിൽ അവിടെ ചെന്നപ്പോൾ അവിടുത്തുകാരവരെ അവനെ വിശ്വസിക്കുന്നില്ല, അവിശ്വസിക്കുന്നതും അവരുടെ അവിശ്വാസത്തിൽ കർത്താവ് അത്ഭുതപ്പെടുന്നതുമായ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് ഇതിൻ്റെ ആ മർക്കോസിൻ്റെ എവാഞ്ചലിസ്റ്റ് 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗന്നസരത്തിലെ സംഭവമാണ്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ അവസാനം ഗന്നസരത്തെത്തിയപ്പോൾ അവിടുത്തുകാർ അവനെ തിരിച്ചറിഞ്ഞു. അവിടെ ഭയങ്കര അനുഭവങ്ങൾ ഇറക്കി. ഇന്നത്തെ അക്സായി ചൊല്ലിയതുപോലെ, കർത്താവേ നിന്റെ കൃപ ഞങ്ങളിൽ വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകും തക്കവണ്ണം, അത്രമാത്രം ഒരു വലിയ അനുഗ്രഹം അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇത് ഒന്നാമതായിട്ട് നാം മനസ്സിൽ വെച്ചേക്കേണ്ടതാണ്, ഒരു രുചിച്ചറിവും തിരിച്ചറിവും. എല്ലാവരും പള്ളിയിൽ പോകുന്നു, ഞാനും പള്ളിയിൽ പോകും. എല്ലാവരും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നു, ഞാനും പ്രദക്ഷിണമുണ്ട്. നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവശ്യമാണ്. പരീശന്മാർക്ക് കർത്താവിൻ്റെ കൽപ്പന, പിതാവാം ദൈവത്തിൻ്റെ കൽപ്പന അക്ഷരം പ്രതി നടപ്പാക്കണമെന്ന്, പക്ഷെ അവരതിന് വലിയ ഒത്തിരി വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് വേറൊരു കാര്യം അവിടെ പറയുന്നത്. ഈ കർത്താവ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് കേട്ടപ്പോൾ യെരുശലേമിൽ നിന്ന് പരീശന്മാരും വേദപണ്ഡിതന്മാരും വന്നു ഇവനെ വാക്ക് കൊടുക്കാൻ. വന്നിട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകും, എൻ്റെ ശിഷ്യന്മാർ കൈ കഴുകും. കർത്താവ് മറുചോദ്യം കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പറയുന്നു, കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ വ്യാഖ്യാനം, നിങ്ങൾ പറയുന്നു അപ്പനും അമ്മയ്ക്കും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന് വഴിപാടായി ചെയ്തു കൊടുത്തു എന്നതുകൊണ്ട് അത് മതി നിനക്ക് എന്ന് അപ്പനോടും അമ്മയും പറഞ്ഞ ആൾക്കാരില്ല നിങ്ങൾ? അവർ വ്യാഖ്യാനത്തിൻ്റെ ദുർവ്യാഖ്യാനം കണ്ടോ? അവർ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനത്തിന് അപ്പനെയും അമ്മയും നോക്കുന്നതിന് പകരം ദൈവത്തിന് വഴിപാട് കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർന്നു വീഴും. അതാണ് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ ദുർവ്യാഖ്യാനം. അവരുടെ സൗകര്യത്തിന് അത് ആട്ട് മാറ്റിയിരിക്കുക. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം ന്യായപ്രമാണവും അതുപോലെ നിയമങ്ങളും നമുക്ക് തരുന്നത് എന്തിനാ? നമുക്കൊരു നിയമം എന്തിനാ? റോഡിലൂടെ ഇടത്തു വശത്തോടെ വണ്ടി ഓടിക്കാവൂ എന്ന് പറയുന്നത് എനിക്ക് സൗകര്യം വലത്തോടെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇത് തന്നെ നിയമങ്ങളുടെ പ്രത്യേകത, ദൈവത്തിൻ്റെ സൗകര്യത്തിനല്ല, എൻ്റെയും നിങ്ങളുടെയും സൗകര്യത്തിനുള്ളതാണ്. അതിന്മേലുള്ള കസർത്താണ് പരീശന്മാർ ചെയ്തത്. ആ പരീശന്മാരുടെ ആ കസർത്തിനെ കർത്താവ് അവരുടെ
ദുർവ്യാഖ്യാനത്തെ അങ്ങ് ഖണ്ഡിച്ചു കൊടുത്തപ്പോൾ അവർ അവനിൽ നീരസപ്പെട്ടു. അതാണല്ലോ ഉള്ളത് കേൾക്കും കള്ളിക്ക് തുള്ളലിളകുമെന്ന് കേട്ടിട്ടില്ലേ. ആ ഉള്ളത് കേട്ടപ്പോൾ അവർക്കങ്ങോട്ട് സങ്കടം സഹിക്കാമേലാതെ വരെ. ഇത് നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ ആചാരങ്ങളും ഒരു 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 ദിവസം ഒരു നമ്മുടെ നാട്ടിൽ യുവജന പ്രസ്ഥാനക്കാരാണല്ലോ പെരുന്നാളിൻ്റെ കാര്യം റാസയുടെ കാര്യം എല്ലാം ചെയ്തു. വേർത്ത് കുളിച്ച് മധുവായിൽ ശുശ്രൂഷ നടത്തി, അല്ല അതിനുമുമ്പ് പ്രദക്ഷിണ ഉണ്ടായിരുന്നു, റാസം ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. പിന്നെ മധുവായിൽ ശുശ്രൂഷയ്ക്ക് അവർത്തേൻ്റെ പുറത്ത് കുപ്പായിട്ട് നടത്തി. പിന്നെയും പണികളെല്ലാം ചെയ്യുന്ന ആ കൊച്ചനെ ബന്ധുകാരൻ ചോദിച്ചു, എന്തിനാടാ നീ റാസയ്ക്ക് പോകുന്നത്? അവനറിയില്ല. അപ്പം അവൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇത് വേണ്ട, ഇത് ശരിയല്ല. എന്തിനാണ് നീ ആ പ്രദക്ഷിണം നടത്തിയതെന്നുള്ള അതിൻ്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളാത്തതെന്ത്? അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ഇറങ്ങണം. വെറുതെ ചടങ്ങ് നടത്തിയാൽ പോരാ. ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് വേണം, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, വേണം. അതെന്തിനു വേണ്ടി പ്രാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നു? അതിനെക്കുറിച്ച് പറഞ്ഞ സമയം പോകുന്നുണ്ട്, അതിലേക്ക് പ്രവേശിക്കുന്നു. എന്തിനാണ് പ്രദക്ഷിണം നടത്തുന്നത്? അത് നമുക്ക് ഒഴിച്ചുകൂടാത്ത വസ്തുതയാണ്. അതിനെക്കുറിച്ച് പഠിക്കണം. അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഇലക്കൊഴുപ്പുമായി നാം നിന്നാൽ പോരാ. അതുകൊണ്ട് അത്തിയുടെ ആ ചുവട്ടിൽ ചെന്നിട്ട് കർത്താവ് പറഞ്ഞത്, ഇനി നിന്നിൽ നിന്ന് ഫലമുണ്ടാവാതെ പോകട്ടെ. അന്നേരം തലക്കായ് എന്ന് പറയുന്ന ഒരു സാധനം നല്ല ടേസ്റ്റുള്ളതാണ്, കിട്ടേണ്ടതാണ്. വളരെ കായ്കൾ കാണില്ല. നമ്മുടെ മാവിലൊക്കെ ചില സമയത്ത് നേരത്തെ കായ്കളുണ്ടാവും, അതിൻ്റെ സീസൺ ആകുന്നതിന് മുമ്പ്. എന്ന് പറഞ്ഞാൽ അത്തിയിൽ നേരത്തെ കായുണ്ടാവും, ആ ഇല്ലായിരുന്നു. അത്രയും ഇലക്കൊഴുപ്പോട് നിന്നപ്പോൾ അതിലുണ്ടാവേണ്ടതാണ്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്യാവശ്യമാണ്. അത് ഒരു വെറും ചടങ്ങ് മാത്രമായി തീരാതിരിക്കാൻ നാം പ്രത്യേകിച്ച് ഈ പരീശന്മാർ, ന്യായവിധിയുടെ കാലഘട്ടമാണ്, പരീശന്മാരെയും സാധുക്കരെയും കുറ്റപ്പെടുത്തുമ്പോൾ അത് പറയണം. അതുപോലെ സമയത്ത് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ നാം പിന്നെ കാണുന്നുണ്ട്, സാധുക്കരെ അടുത്ത് ചെന്ന് പരീക്ഷിക്കുന്നുണ്ട്. ആകാശത്ത് നിന്നൊരു അടയാളം കാണിച്ചു തരിക, ഇവിടെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുവച്ചിരിക്കുക, ഒത്തിരി പേര് വിശ്വസിച്ചിരിക്കുക, ഉൾക്കൊണ്ടിരിക്കുക, അവനെ തിരിച്ചറിഞ്ഞിരിക്കുക. അപ്പോൾ ആകാശത്തിൽ നിന്നൊരു അടയാളം എന്തിനാ? അവനെ പരീക്ഷിക്കുക. അപ്പം സാധുക്കരുടെയും പരീശന്മാരുടെയും, പ്രത്യേകിച്ച് സാധുക്കർക്കാണെങ്കിൽ അവരുടെ സൗകര്യത്തിന് നിയമങ്ങൾ വലിച്ചുകിടക്കും, അവരുടെ സൗകര്യത്തിന് മാത്രം. നമ്മുടെ കൂടെ അങ്ങനെ ഇല്ലേ? ഒന്ന് നോക്കണേ, എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ നോക്കണം, വേറെ ആരെയും നോക്കണ്ട. ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് സ്തുതിക്കുന്നതും ഞാൻ പള്ളിയിൽ പോകുന്നതും ഞാൻ ബലിയർപ്പിക്കുന്നതും എന്താണ് ഉദ്ദേശം? എന്ത് കാര്യസാധ്യമാണ്? യൂത വന്ന് കർത്താവിനെ ഊറ്റിക്കൊടുക്കാൻ പറയുന്നില്ലേ, നീ വന്നത് എന്തിനാണ്, വന്ന കാര്യം സാധിക്കാമെന്ന് കർത്താവ് പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഞാനും നിങ്ങളും ദൈവസന്നിധാനത്തിങ്കിൽ എത്തിയിരിക്കുന്നത് എന്ന് നോക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുടെ മധ്യയാണ് വഞ്ചേക്കേറി അക്കരയ്ക്ക് പോകുമ്പോൾ കർത്താവ് പറയുന്നത്, പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചോളൂ. അവരുടെ ഉപദേശമാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന, ഒപ്പം ചേർന്ന് നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായാലും എന്തായി പറഞ്ഞതെന്ന് അവരെ അടുത്തെന്നറിയും. അപ്പം നമ്മൾ അതും അറിയേണ്ടതാണ്. ഈ അവർ കർത്താവ് പൊലിപ്പിച്ചു കൊടുത്ത അപ്പം എല്ലാം പെറുക്കി അടുക്കി കൂടെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ, അതെടുത്തില്ല. അതായിരിക്കും ഈ പറയുന്നതെന്ന് അവർക്ക് വിചാരിച്ച്. ചിലപ്പോൾ ഇല്ലേ കുടുംബങ്ങളിൽ ചില അപ്പമ്മമാർക്ക് അങ്ങനെ തോന്നാറില്ലേ, മക്കളോട് എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് തോന്നാറില്ലേ? അതെനിക്ക് തോന്നുന്നല്ലോ. ചിലപ്പം ചില മക്കൾക്ക് തോന്നി അപ്പനും അമ്മയ്ക്കുമൊക്കെ പഴഞ്ചന്മാരാണ്, ഇവർക്ക് ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കാലത്ത് അപ്പന്മാരെയും അമ്മയും പഠിപ്പിക്കുന്ന മക്കളുണ്ട്, ഗുരുക്കന്മാർ. ഇത് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നത്തിൽപ്പെട്ടതാണ്, ഒരു സങ്കടത്തിൽപ്പെട്ടതാണ്. നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്തെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ കൂടി ഉണ്ടാവുകയെന്ന്. കർത്താവിൻ്റെ സങ്കടം വലുതാണ്. അവിടെ നമ്മൾ വരികൾക്കിടയിൽ നോക്കണം. കർത്താവ് അവിടെ പറയുന്നു, നിങ്ങൾ അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതും നാലപ്പം ഏഴപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ചതും എത്ര വൻകുട്ടയെടുത്തും നിങ്ങൾ എന്താ ചിന്തിക്കാത്ത,
അപ്പമെടുക്കാത്തതിനെ കുറിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ഇന്നത്തെ ചിന്തയിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടതായ കാര്യമാണ്. ഞാൻ എൻ്റെ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ഓർത്തിരിക്കുക, നമ്മളുടെ ചിന്തകളും നമ്മുടെ വ്യാഖ്യാനങ്ങളും നമുക്കിപ്പം വന്നു വന്നത് എല്ലാം രാഷ്ട്രീയത്തിലേക്കാണ് പോക്ക്. അതെല്ലാം മാറ്റി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം അവൻ നമ്മളോട് പറയുന്ന നമുക്ക് തന്നുള്ള നിയമങ്ങളും ന്യായങ്ങളും നമുക്ക് വേണ്ടിയാണെന്ന് ഉൾക്കൊണ്ട് അവയെ സുതാര്യമായും ഭംഗിയായും സൂക്ഷിപ്പാൻ പ്രത്യേകിച്ച് ഓർക്കണം. ന്യായവിധിയുടെ കാലഘട്ടമാണിത്. സ്ലീബാ പെരുന്നാളിന് ശേഷം അന്ത്യകാലഘട്ടത്തിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന സമയങ്ങളാണ്. യഹൂദന്മാരെയും പരീശന്മാരെയും സാധുക്കരെയും കളിയാക്കിയ പോരാ, എന്നെയും നിങ്ങളിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കണം. എൻ്റെയും നിങ്ങളുടെ അവസ്ഥ എന്തിനാണെന്നുള്ളത് നാം ചിന്തിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്തിനു പോകുന്നു എന്ന് ചിന്തിക്കുക. ദൈവത്തിന് പണി കൊടുക്കുവാനായിട്ടാണോ പോകുന്നത്? വേല പറഞ്ഞു കൊടുക്കാനായിട്ടാണോ പോകുന്നത്? ദൈവത്തോട് പറയുകയേ വേണ്ടൂ എന്ത് ചെയ്യണമെന്ന്. അതിന് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.